ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നു. പെരുന്നാളല്ലേ, അപ്പോൾ പെരുന്നാളായിട്ട് നമ്മുടെ മട്ടൻ ബിരിയാണി, സ്പെഷ്യൽ മട്ടൻ ബിരിയാണി എന്ന് ഉണ്ടാക്കാൻ പോകുന്നു. മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇറച്ചി, നമ്മുടെ മട്ടൻ നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മളാ കഴുകി വെച്ചിരിക്കുന്ന മട്ടനിലോട്ട് നമ്മൾ പൊടിയായിട്ട് ചേർക്കണം. ഒന്ന് പൊടിയൊക്കെ ഇട്ടൊന്ന് കുഴച്ച് കുറച്ച് നേരം ഒന്ന് സെറ്റാകാൻ പറ്റും. നമ്മുടെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കും. അതിനുശേഷം മുളക് പൊടി, കുറച്ച് മുളക് പൊടി പൊടി. പെരിഞ്ചീരകം കുറച്ച് പൊടി. ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് സെറ്റാണ് പിടിക്കാനായിട്ട്. കുറച്ച് മാത്രമേ നമുക്ക് പിടിക്കണം. കുറച്ച് ഗരം മസാല കൂടെ ചേർക്കും. ഓക്കെ, നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കൊരു 10-15 ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇത് രണ്ടും നമുക്ക് ചതയ്ക്കണം. ഒന്ന് ചതച്ചെടുക്കാൻ പോകുന്നു. നമ്മുടെ അരപ്പൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ഈ മട്ടൻ നമ്മൾ കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചട്ടി ചൂടായി, അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക. നമുക്ക് ഉള്ളി വറക്കണം. ഉള്ളി ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. നമുക്ക് ഉള്ളി കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചോറിൽ ചേർക്കാൻ ഉള്ളി വറുത്തെടുക്കുകയാണ്. നമ്മൾ ഉള്ളി ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളി നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഉള്ളി കൂടെ അവിടെ നിന്ന് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അരി കഴുകാൻ പോവുകയാണ്. നമ്മളെടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. 2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. 2 കിലോ അരിയും അതുപോലെ 2 കിലോ മട്ടനുമാണ് നമ്മൾ ഒന്ന് വയ്ക്കാനായിട്ട് പോകുന്നത്. 7 ഗ്ലാസ് അരിയാണ് ഇടുന്നത്. 7 ഗ്ലാസ് നമ്മുടെ മട്ടൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഉള്ളി ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറം നമ്മുടെ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കാര്യമായിട്ട് നടന്നു. ഇന്ന് നമുക്ക് ഒരു കിടലൻ ഷെഫിനെ കിട്ടിയിരിക്കുകയാണ്. ഷെഫ് ഫ്രം അബുദാബി. നെയ്യ് ഒഴിച്ചിരിക്കുകയാണ്. നെയ്യ് ഒഴിച്ച് നമ്മൾ എനിക്കകത്തൊക്കെ സവാള ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഒന്ന് വഴറ്റിയെടുക്കണം. നെയ്യിൽ കിടന്നിട്ട് ഈ സവാള ഒന്ന് വഴണ്ടൊന്ന് വറുത്ത് വരണം. ഐറ്റംസ് ഓരോന്നായിട്ട് ഇടുവാണ്. കറുകപ്പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ സാധനങ്ങൾ ഇതിനകത്ത് ഇടുകയാണ്. നമ്മളെ സവാള, അതുപോലെ തന്നെ ഈ കറുകപ്പട്ട, ഗ്രാമ്പൂ, സ്പൈസസ് ഇതെല്ലാം കൂടെ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി കിടന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മളതിലേക്ക് വെള്ളം ചേർക്കുന്നത്. അതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. എത്ര ഗ്ലാസ് വെള്ളമാണ്? 10.5 ഗ്ലാസ് വെള്ളം. നമ്മുടെ അരിയിട്ടു, അരിയിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വെക്കാം. നമ്മുടെ തക്കാളി പേസ്റ്റാണ്. തക്കാളി പേസ്റ്റ് നമ്മൾ കറിക്കകത്ത് ചേർക്കാനാണ്. ഈ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ ഈ തക്കാളി പേസ്റ്റ്, ഇത് രണ്ടും നമ്മൾ കറിക്കകത്ത് ചേർക്കും. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, ഇതെല്ലാം നമ്മൾ ചേർക്കണം. അരി ഇതിലേക്ക് നമ്മൾ അരി കോരി വെക്കുകയാണ്. വേറെ പാത്രത്തിലേക്ക് നമ്മൾ അരി മാറ്റി വെക്കുക. നമ്മളെ മട്ടൺ ഏകദേശം വെന്തിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. കുറേശ്ശായിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ ഒരു കറിയുണ്ട്, മസാല, അതായത് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനകത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഇളക്കുക, ഇളക്കി കൊടുക്കുക. നമ്മുടെ മട്ടൻ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ പീസുകൾ മാത്രം ഇതിലൊന്ന് ഇട്ടുകൊണ്ട് മാത്രം നമ്മളൊന്ന് ഇളക്കിയെടുക്കുക. തക്കാളിയുടെ പേസ്റ്റ്
വറച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, കുറച്ച് ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഗ്രേവി കുറച്ച് വേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ സ്റ്റോക്ക്, മട്ടൻ്റെ ആ സ്റ്റോക്ക് വേവിച്ച വെള്ളം, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. മല്ലിയിലയും കൂടെ ചേർത്തിട്ട്, പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. നമ്മുടെ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി ചോറിടണം. നമ്മൾ റെഡി ആയിട്ടിരിക്കുന്ന ബിരിയാണി, അതിന് അരി സെറ്റായിട്ടിരിക്കുന്ന ചോറ് നമ്മൾ ചേർത്തിടണം. അതിലേക്ക് ഇങ്ങനെ ചോറിട്ട് കൊടുക്കുക. മുകളിലോട്ട് ഇങ്ങനെ അരിയുടെ മുകളിലോട്ട് നമ്മളിങ്ങനെ ഉള്ളി ഇങ്ങോട്ട് വിതറി അന്ന് സെറ്റ് ചെയ്യും. അത് ഗാർണിഷ് ചെയ്യണം. അതുപോലെ മല്ലിച്ചപ്പ് നമ്മളതിൻ്റെ കിട്ടും. ഇതിനകത്ത് ഒരൈറ്റം കൂടെ ചേർക്കാനുണ്ട്, അണ്ടിപ്പരിപ്പും കിസ്മിസും. വറുത്തിട്ട് അത് മൂപ്പിച്ചിട്ടൊന്ന് ചേർക്കാനുണ്ട്. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. കിസ്മിസും അണ്ടിപ്പരിപ്പും മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ ഏകദേശം റെഡിയായി. നമുക്കിതിനെ ഇത് നടച്ച് വെക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒന്ന് ഒന്ന് സെറ്റായി വരണം. നമ്മൾ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ്റെ ഒരു അടിപൊളി സ്പെഷ്യൽ മസാല ഇട്ട് നമ്മൾ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. സലാഡ്, നമ്മുടെ ബിരിയാണി കൂടെ കഴിക്കാനുള്ള സലാഡ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട് സലാഡ് എന്നുള്ള കസ്റ്റർഡ്, അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ബിരിയാണി റെഡിയായി. ബിരിയാണി നല്ല സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ, ഫ്രൂട്ട് സലാഡ് എല്ലാം റെഡിയായിട്ടുണ്ട്. എല്ലാം നമ്മൾ വിളമ്പി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് കഴിക്കാം. ഇങ്ങനെ നമ്മുടെ പെരുന്നാൾ ആഘോഷം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മട്ടൺ ബിരിയാണി, ഫ്രൂട്ട് സലാഡ്, ചിക്കൻ ഫ്രൈ എല്ലാം റെഡിയായിരിക്കുകയാണ്. ഐറ്റംസ് എല്ലാം റെഡിയായിരിക്കും. ഇനി കഴിക്കാൻ പോവാണ്. നമ്മളെ ഇവിടെ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാതെ പോയ നമ്മളെ പോലുള്ള എല്ലാ പ്രവാസികൾക്കും ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്യാണ്. എല്ലാ പ്രവാസികളെ ഈ നിമിഷത്തിൽ നമ്മൾ ഓർക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു പിന്നെ വീഡിയോ നമ്മളെ കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ARK Vlogs.